സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏതാവശ്യത്തിനും 24 മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ്. എം എ ഹോളിഡേസ്, യാസ് കോംപ്ലക്സ്, മൂവാറ്റുപുഴ. ശ്രീമംഗലത്ത് ഭാഗവത സത്സംഗ സമിതിയുടെ ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. സമാപന ചടങ്ങിൽ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ശ്രീമംഗലത്ത് ഭാഗവത സത്സംഗം സമിതിയുടെ ആഭിമുഖ്യത്തിൽ സമിതിയുടെ ആസ്ഥാനമായ സജീവ് മംഗലത്തിന്റെ വസതിയിൽ നടന്ന ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. ഭാഗവത ഗുരുനാഥൻ, പൂരണാർണവം, ബ്രഹ്മശ്രീ മാടശ്ശേരി നീലകണ്ഠൻ നമ്പൂതിരി സന്യാസ ദീക്ഷ സ്വീകരിച്ചതിന് മുമ്പുള്ള ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞമാണ് നടന്നത്. യജ്ഞത്തിൽ ഗുരുനാഥന്റെ സഹോദരി ഹരിപ്രിയ മാടശ്ശേരി, ശിഷ്യരായ സജീവ് മംഗലത്ത്, മാടശ്ശേരി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, കാശാംകോട്ട് ശ്രീനാഥ് നമ്പൂതിരി, അജിത് നമ്പൂതിരി, ഹരികൃഷ്ണൻ നമ്പൂതിരി തുടങ്ങിയ ഭാഗവത ആചാര്യന്മാർ സംബന്ധിച്ചു. സമാപന ചടങ്ങിൽ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ദുഃഖം മനുഷ്യ ജീവിതത്തിന്റെ സ്ഥായിയാണ്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യണം? അതിനെ അതിജീവിക്കാനുള്ള കരുത്തുണ്ടാക്കിയെടുക്കണം. ഭാഗവതം നൽകുന്ന ഈ കരുത്താണ്. ഏത് ദുഃഖം വന്നാലും അതിനെ എന്ത് ചെയ്യാൻ പറ്റണം? അനുഭവിക്കാൻ പറ്റണം. ആധ്യാത്മിക ദുഃഖം, ആദ്യ ഭൗതിക ദുഃഖം, ആദ്യ ദൈവിക ദുഃഖം, ഇത് മൂന്നിനെയും നമുക്ക് തരണം ചെയ്തേ പറ്റൂ. എവിടെ? ഈ ലോക ജീവിതത്തിൽ. മനുഷ്യജന്മം തന്നിരിക്കുന്നത് അതിനുവേണ്ടിയാണ്. അതുകൊണ്ടാണ് വേദവ്യാസൻ ഈ കലിയുഗത്തിൽ നമ്മുടെ കൂടെ ഭാഗവതമുണ്ട്. ഏക ഉപായം ഇത് മാത്രമേ ഉള്ളൂ. ഇത് നിരന്തരമായും കേൾക്കുക, പാരായണം ചെയ്യുക. ഇതുകൊണ്ട് മനസ്സിന് ബലമുണ്ടാക്കിയെടുക്കുക. എന്ത് ദുഃഖം വന്നാലും എന്ത് ചെയ്യാം? ഞാൻ സഹിക്കാം. ഇതാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനാണ് ഈ ഭാഗവതം നൽകുന്ന ഏറ്റവും വലിയ മുഖ്യമായ ഉപദേശം സത്സംഗമാണ്. സജ്ജനങ്ങൾ ഒന്നിച്ചുകൂടി ഇരുന്ന് പോയിരിക്കുക. മുമ്പ് ആചാര്യൻ പറഞ്ഞു, ഉറക്കനാമം ചൊല്ലുക. ഉറക്കനാമം ജപിക്കുന്നത് കൊണ്ട് മാത്രമേ ഉള്ളിലുള്ള മാലിന്യം മുഴുവൻ പുറത്തു പോകുള്ളൂ. ശ്രീമംഗലത്ത് ഭാഗവത സത്സംഗം സമിതി ഏർപ്പെടുത്തിയ ഈ വർഷത്തെ ഭാഗവത പ്രചരണ പുരസ്കാരങ്ങളിൽ ഭാഗവത ഉപാസകരായ മാടശ്ശേരി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കറുകിടം ഭാഗവത കർണാമൃതം പുരസ്കാരത്തിനും, രാജേശ്വരി രാധാകൃഷ്ണൻ ആമ്പല്ലൂർ ഹരിമുരളി പുരസ്കാരത്തിനും, സനാതനധർമ്മ പ്രചാരകനും സംഘാടകനുമായ നാരായണ ശർമ്മ തിരുവമ്പ്ലാവിൽ ആനിക്കാട് ധർമ്മ സംയോജക പുരസ്കാരത്തിനും അർഹനായി. ഭാഗവത ഭൂഷണം സജീവ് മംഗലത്ത്, പൂരണാർണവം മാടശ്ശേരി നീലകണ്ഠൻ നമ്പൂതിരി, പ്രൊഫസർ പി വി വിശ്വനാഥൻ നമ്പൂതിരി എന്നിവരാണ് ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത പ്രചരണ പുരസ്കാര നിർണയ സമിതി അംഗങ്ങൾ. പുരസ്കാരങ്ങൾ സമിതിയുടെ അടുത്ത സത്സംഗമത്തിൽ വിതരണം ചെയ്യും. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. അമൂല്യമായ ഔഷധ സസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു, മുടി കൊഴിച്ചിൽ തടയുന്നു, ധാരണയകറ്റുന്നു. ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ.